Hi, dear students. Second year physics in day. Yeramatha chapter. Alternating currents. In the Varena, Apudia chapter like Everkum. Swagadam. Each chapter in the Maladium Kaigarija in the AC generator Nakurcham. NCRT textbook of Pragaram, Alanga syllabus of Pragaram. AC generator, electromagnetic induction in the Varena chapter in the Osana Gana. Pashanyan ende, Sauvirathin Vendi, Adine. Alternating currents എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ തുടക്കത്തിലേക്ക് പിടിച്ചു മാറ്റുക. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ അവസാനിപ്പിച്ചപ്പോൾ ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. പകരം ഈ ചാപ്റ്ററിലാണ് എ സി ജനറേറ്ററിനെ ഞാൻ കൊണ്ടുവരുന്നത്. എന്തായാലും എ സി ആൾട്ടർനേറ്റിംഗ് കറൻസിന്റെ സോഴ്സ് ആണല്ലോ എ സി ജനറേറ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി കൂടുതൽ യുക്തിപരം എന്നുള്ളത് കൊണ്ടാണ് എന്റെ സൗകര്യത്തിന് ഞാൻ ഇങ്ങോട്ട് മാറ്റിയത്. അപ്പൊ എന്താണ് എ സി ജനറേറ്റർ? ആൾട്ടർനേറ്റിംഗ് കറന്റിനെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എ സി ജനറേറ്റർ. എന്താണ് ആൾട്ടർനേറ്റിംഗ് കറന്റ്? തുടർച്ചയായി വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്ന കറന്റിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റിംഗ് കറന്റ്. സമയത്തിന്റെ ഓരോ ഇൻസ്റ്റന്റിലും കറന്റിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റിംഗ് കറന്റ്. ഒരേ കറന്റ് ആണ് എല്ലാ സമയത്തെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡയറക്ട് കറന്റ് ആണ്. ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കും. അപ്പൊ കുറച്ചു നേരം കൂടി ഇപ്പൊ മാക്സിമാവും, പിന്നെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പൂജ്യവും, പിന്നെ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടും, അങ്ങനെ മാക്സിമാവും, വീണ്ടും പൂജ്യമാവും, വീണ്ടും സെയിം ഡയറക്ഷനിലാവും. ഇങ്ങനെ തുടർച്ചയായി ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും, അതിന്റെ മാഗ്നറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും, എന്നാൽ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള കറന്റിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റിംഗ് കറന്റ്. വോൾട്ടേജിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ഇ എം എഫിനെ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റിംഗ് ഇ എം എഫ്. ആ ആൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ആൾട്ടർനേറ്റിംഗ് ജനറേറ്റർ, എ സി ജനറേറ്റർ എന്ന് നമ്മൾ പറയാം. അപ്പൊ ഒന്നാമത്തെ കാര്യം, എ സി ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എ സി ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ആദ്യത്തെ ചോദ്യോത്തരായി, വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എ സി ജനറേറ്റർ? ആൻസർ ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ആൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇറ്റ് ഈസ് ഓൾവേസ് ഒപ്പോസിറ്റ് ടു ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഒരു കോയില് ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിലെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും. അതാണ് എ സി ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് നോക്കുക. അപ്പൊ ആദ്യത്തെ പാർട്ട് എന്തായിരിക്കണം? അപ്പാരറ്റസ് പറയുമ്പോ ദർ ഈസ് എ കോയിൽ. അതാ ഇവിടെ ഒരു കോയിലുണ്ട്. ആ കോയിൽ ഇരിക്കുന്നത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് പോൾസിന്റെ ഇടയിലാണ് ഇതിനെ വെച്ചിരിക്കുന്നത്. അപ്പൊ നോർത്ത് പോളും സൗത്ത് പോളും കാണിച്ചിട്ട് അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് ബി. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ക്യാപിറ്റൽ ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിലിനെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ വെറുതെ ഇരുന്നാൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യോ? ഇല്ല. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ കോയില് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നില്ല, പകരം ദിസ് കോയിൽ ഈസ് trying to rotate. അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന. And that coil is rotating with the uniform angular velocity omega. Omega എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റിയിലാണ്. എന്താണ് ആംഗുലാർ വെലോസിറ്റി? ഒരു സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞ ആംഗിൾ. അങ്ങനെ ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിലാണ് നമ്മളുടെ കോയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ അക്ഷരങ്ങളും മനസ്സിലായി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ, നമ്പർ ഓഫ് ടേൺസ് എൻ, മാഗ്നറ്റിക് ഫീൽഡ് ബി, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ. ഒമേഗ ഈസ് ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ. അങ്ങനെ തിരിയുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു സമയത്ത്, ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇരിക്കുമല്ലോ നോർത്ത് നിന്ന് സൗത്ത് ഇരിക്കാന്ന് വിചാരിക്കുക, മാഗ്നറ്റിക് ഫീൽഡും ആ കോയിലിന്റെ നോർമലുമായിട്ടുണ്ടാക്കുന്ന ആംഗിളും തീറ്റയാണെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് കോയിലിന്റെ ഏരിയ വെക്റ്റർ, അതായത് കോയിലിന്റെ സർഫസിന്റെ ഏരിയക്ക് നോർമൽ ആയിട്ടുള്ള വെക്ടറിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ് നമ്മൾ നോക്കുന്ന സമയത്ത് വിചാരിക്കുക, അതായത് പൂജ്യം സമയത്ത് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പൂജ്യം സമയത്ത് അല്ല, ടി സമയത്താണ് ബി മാഗ്നറ്റിക് ഫീൽഡ് ഏരിയ വെക്ടറിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കുക. അപ്പൊ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് വിചാരിക്കുക, ഈ ബോർഡിന്റെ പ്ലെയിനിൽ ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടാണ് വിചാരിച്ചോളൂ. ഞാനാണ് ആ കോയിൽ എന്ന് വിചാരിച്ചോളൂ. ആ കോയിൽ ആദ്യം നിൽക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. സോ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ? ഏരിയ വെക്ടർ ഈസ് ലൈക്ക് ദിസ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആൾസോ ഇൻ ദിസ് ഡയറക്ഷൻ. സോ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0 degree. അപ്പൊ തുടക്കത്തിൽ കോയിൽ ഇങ്ങനെ നിൽക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡിന് നോർമൽ ആയിട്ടാണ് കോയില്. അപ്പൊ ഏരിയ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ 0 degree. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ഏരിയക്ക് നോർമലാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഏരിയക്ക് നോർമലാണ്. അപ്പൊ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ 0. അപ്പൊ തുടക്കത്തിൽ ഇങ്ങനെയാണ്. ടി സെക്കൻഡ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തിരിയാം.
അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ തീറ്റ ആംഗിൾ തിരിഞ്ഞത് കാണിച്ചത്. ടി സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞ ആംഗിൾ എത്രയായിരിക്കും നമുക്കറിയാം, ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സോ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻടു ടി, അറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സോ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും, ഒമേഗ ടി ആയിരിക്കും. ടി സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന കോയിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് നോർമൽ ആയിരുന്ന കോയില് ഏരിയ വെക്ടർ ഉണ്ടാക്കുമ്പോൾ പൂജ്യമായിരുന്ന ആംഗിള് മെല്ലെ ടി സെക്കൻഡ് കഴിഞ്ഞാൽ തീറ്റ ആംഗിൾ ചെരിയുന്നു, ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നു. ആ സമയത്തുള്ള ചിത്രമാണ് ഞാൻ കാണിച്ചത്. അപ്പൊ ടി സമയത്ത് മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ഈക്വൽ ടു എത്രയായിരിക്കും, ഇനീഷ്യലി അത് പൂജ്യമായിരുന്നു, ഇപ്പൊ അത് ഒമേഗ ടി ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ. ആ കോയിലുമായിട്ട് ടി സെക്കൻഡിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും, എന്താ മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല, ഫൈ ഇസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ എന്നാണ് അല്ലെ. ഫൈ ഇസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. ആ ബി അതേപോലെ ഉണ്ട്, എ അതേപോലെ ഉണ്ട്, ഒരു ടേൺ അല്ല എൻ ടേംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മൊത്തം ഏരിയ പറയുമ്പോൾ ബി ഇന്റു എ ഇന്റു എൻ എഴുതണം. എ ഇന്റു എൻ ആണ് ടോട്ടൽ ഏരിയ വരിക. ബി എ എൻ കോസ് തീറ്റ അല്ലെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ബി എ എൻ കോസ് തീറ്റയുടെ പകരം എന്തെഴുതാം, ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ വൺ. The magnetic flux linked with the coil at any instant t is given by BAN cos omega t. ഇത് മനസ്സിലായാൽ രക്ഷപ്പെട്ടു, മനസ്സിലായി വിചാരിക്കുന്നു. എന്താണ് വാട്ട് ഇസ് ടി, ടി എന്നുള്ള സമയം, വാട്ട് ഇസ് ഒമേഗ, ആംഗിൾ ഓഫ് വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ, ബിയും എയും എങ്ങനെ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇവിടെ നിങ്ങൾക്ക് ഈ കണക്ഷൻ എഴുതാനാണ് ഞാൻ ഈ ചിത്രത്തിനെ കൃത്യമായിട്ട് പറഞ്ഞത്. ഇനീഷ്യലി കോയിൽ ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് നോർമൽ ആണ്. ഏരിയ വെക്ടർ ഓഫ് ദ കോയിൽ ഈസ് സീറോ ഡിഗ്രി മേക്കിംഗ് വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ടി സെക്കൻഡ് കഴിഞ്ഞപ്പോ തിരിഞ്ഞ ആംഗിൾ ആണ് തീറ്റ, ദാറ്റ് ഈസ് ഒമേഗ ടി. ആ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡും നോർമൽ ഏരിയ വെക്ടറും ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ ആണ് തീറ്റ സം ഒമേഗ ടി. സോ ആ സമയത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ബി എ എൻ കോസ് തീറ്റ, ദാറ്റ് ഈസ് ബി എ എൻ കോസ് ഒമേഗ ടി. ഇപ്പൊ ക്ലിയർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ കോയിൽ തുടർച്ചയായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ടി സമയം മാറുന്നതിനനുസരിച്ച് എന്താണ് ചെയ്യുക, ഫൈ മാറിക്കൊണ്ടിരിക്കും. ഫൈ ഡിപ്പെൻഡ്സ് ഓൺ ടൈം അല്ലെ. ദെർഫോർ d5 epsilon is equal to induced emf is equal to minus d5 by dt. induced emf is equal to minus d5 by dt. Faraday's laws of electromagnetic induction, Lenz's law, that's equal to minus d by dt of b a n cos omega t. constant കളൊക്കെ പുറത്തേക്ക് എടുക്കാം, b a n എന്നിവ constant ആണ്. minus d by dt of ആരാണ്, കോസ് ഒമേഗ ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താണ്, നിങ്ങൾക്കറിയാം സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് ആണ്, കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ ആണ്. ഇനി ഉള്ളിലൊരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ സൈൻ എ തീറ്റേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എ കോസ് എ തീറ്റേന, കോസ് എ തീറ്റേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് എ സൈൻ എ തീറ്റേന. അപ്പൊ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കണം, ഒപ്പം കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ വരും, ബാക്കിയൊക്കെ ഉള്ളിൽ അതേപോലെ തന്നെ. അപ്പൊ നമുക്ക് കോസ് ഒമേഗ ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ വരിക ഉത്തരം, അപ്പൊ നമ്മൾ ഉത്തരത്തിലേക്ക് പോവാണ്. ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എപ്സിലോൺ ഈക്വൽ ടു മൈനസ് അവിടെ ഉണ്ട് ബി എ എൻ, അവിടെ ഉണ്ട് ബി എ എൻ മൈനസ് അവിടെ ഉണ്ട്. കോസ് ഒമേഗ ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇതിൽ ഒമേഗ കോൺസ്റ്റന്റ് ആണ്, ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട്സൈഡ്. ഒരു മൈനസ് സൈൻ വേണം, കാരണം കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് ആണ്. ഒമേഗ സൈൻ ഒമേഗ ടി, കോസ് ഒമേഗ ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് ഒമേഗ കോസ് സൈൻ ഒമേഗ ടി. കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ ആണ്. ഉള്ളിലുള്ള കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്ത് കാണിക്കുകയാണ്, അന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ ഇല്ലാതിരിക്കരുത്. സോ ദാറ്റ്സ് ഈക്വൽ ടു എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഈ നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസലിൽ പോയി ബി എ എൻ ഒമേഗ സൈൻ ഒമേഗ ടി എന്നാവും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇതിൽ ബി എ എൻ ഒമേഗ ഒക്കെ കോൺസ്റ്റന്റ് ആണ്, നമുക്ക് അതിനെ മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയിട്ട് വിളിക്കാം. സൈൻ ഒമേഗ ടിക്ക് വൺ വന്നാൽ മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് ബി എൻ ഒമേഗ. സോ എപ്സിലോൺ ഈക്വൽ ടു മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമുക്ക് എപ്സിലോൺ സീറോ എന്ന് വിളിക്കാം. എപ്സിലോൺ സീറോ സൈൻ ഒമേഗ ടി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല. ബോർ എപ്സിലോൺ സീറോ ഈക്വൽ ടു ബി എ എൻ ഒമേഗ, വാട്ട് ഈസ് ദാറ്റ്, മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ക്ലിയർ ആയല്ലോ. അപ്പൊ വാട്ട് ഈസ് ദ മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദിസ് എ സി ജനറേറ്റർ? ആൻസർ ഈസ് ബി എ എൻ ഒമേഗ. ബി മാഗ്നറ്റിക് ഫീൽഡ്, എ ഏരിയ, എൻ നമ്പർ ഓഫ് ടേൺസ്, ഒമേഗ ആംഗുലാർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഓഫ് ദ കോയിൽ. അറ്റ് എനി ഇൻസ്റ്റന്റ് ദി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഈസ് ഗിവൺ, ദി മാക്സിമം ആണ്. അറ്റ് എനി ഇൻസ്റ്റന്റ് ഇറ്റ് ഈസ് ഗിവൺ ബൈ എപ്സിലോൺ സീറോ സൈൻ ഒമേഗ. എപ്സിലോൺ സീറോ ആണ് മാക്സിമം, ബി എ എൻ ഒമേഗ. അപ്പൊ ടി സമയത്തുള്ള ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ആണ് ഞാനിപ്പോൾ എഴുതിയത്.
നോക്കൂ, സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? സൈൻ പൂജ്യം പൂജ്യം ആയിരിക്കും. സൈൻ 90 വരുന്ന സമയത്ത് പോസിറ്റീവ് മാക്സിമാവും. സൈൻ 180 വരുന്ന സമയത്ത് വീണ്ടും സീറോ ആയിരിക്കും. സൈൻ 270 വരുന്ന സമയത്ത് നെഗറ്റീവ് മാക്സിമാവും. ആൻഡ് സൈൻ 360 വരുന്ന സമയത്ത് വീണ്ടും പൂജ്യവും. അപ്പൊ കർവ് ഇങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ദാറ്റ് EMF ഈസ് പോസിറ്റീവ് മാക്സിമത്ത് പോവും, സീറോയിലേക്ക് പോവും, നെഗറ്റീവ് മാക്സിമത്ത് പോവും, സീറോയിലേക്ക് പോവും. എന്തായാലും നെഗറ്റീവ് മാക്സിമം എന്നൊക്കെ പറഞ്ഞാൽ EMF നെഗറ്റീവ് മാക്സിമം എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ നേരെ തിരിയുക. അപ്പോ പോസിറ്റീവ് ഡയറക്ഷൻ ഉണ്ടാവും, നെഗറ്റീവ് ഡയറക്ഷൻ ഉണ്ടാവും. മാക്സിമങ്ങളിലേക്ക് വരും, സീറോയിലേക്ക് വരും, വീണ്ടും മാക്സിമത്തിലേക്ക് പോവും, സീറോയിലേക്ക് വരും. ഇങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന EMF ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ആൾട്ടർനേറ്റിംഗ് EMF. സോ ദിസ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് കോൾഡ് ആൾട്ടർനേറ്റിംഗ് EMF. ആ ആൾട്ടർനേറ്റിംഗ് EMF ആണ് നമ്മൾ ഈ റെസിസ്റ്റൻസിന് അക്രോസ് കണക്ഷൻ കൊടുക്കുന്നത്. നോക്കൂ, ഈ കോയിൽ തിരിഞ്ഞു, ഇവിടെ രണ്ട് റിങ്ങുകളൊക്കെ വെച്ചിട്ട് രണ്ട് ബ്രഷുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ ബ്രഷുകളൊക്കെ വഴി അത് ഈ സർക്യൂട്ടിലേക്ക്, ഈ റെസിസ്റ്റൻസിലേക്ക് അത് കൊടുക്കുന്നു. അപ്പൊ EMF അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ദർ വിൽ ബി എൻ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. And that alternating voltage is given by V is equal to V0 sin omega t. And there is a current, and that current, alternating current is given by I0 sin omega t. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും. Where V0 is maximum value of alternating voltage, where I0 is maximum value of alternating current. ഇതൊക്കെ ഇവിടുന്ന് കിട്ടി. ആൾട്ടർനേറ്റിംഗ് EMF-നെ നമ്മൾ റെസിസ്റ്റൻസിന് അക്രോസ് കൊടുക്കുമ്പോൾ അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറും. അപ്പൊ വി എന്ന ലക്ഷണമായിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ അവിടുത്തെ മാക്സിമം വോൾട്ടേജ് കാണിക്കാൻ V0 കൊടുത്തു. ഇനി അത് കൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻസ് കൂടെ, ആ റെസിസ്റ്റൻസ് കൂടെ പാസ് ചെയ്യുന്ന കറന്റ് അതിന് എഴുതി. അപ്പൊ അതിനൊരു മാക്സിമം കറന്റ് I0 ഉണ്ടാവും. വീണ്ടും സൈൻ ഫംഗ്ഷൻ ആയിട്ടോ കൊസൈൻ ഫംഗ്ഷൻ ആയിട്ടോ കാണിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ആൾട്ടർനേറ്റിംഗ് കറന്റ്, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, ആൾട്ടർനേറ്റിംഗ് EMF എന്നീ വാക്കുകളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ആൻഡ് മാക്സിമം ആൾട്ടർനേറ്റിംഗ് EMF എത്രയാണ് പറഞ്ഞത്? BIN ω, B മാഗ്നറ്റിക് ഫീൽഡ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആൻഡ് നമ്പർ ഓഫ് ടേൺസ്, ഒമേഗ ഇസ് ആംഗുലർ വെലോസിറ്റി. ഇതാണ് AC ജനറേറ്ററിന്റെ വർക്കിംഗ്. അപ്പൊ AC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എഴുതി വെക്കണം, ഈ ചിത്രം വരച്ചു വെക്കണം, എന്നിട്ട് ഈ ഫോർമുലകൾ ഇങ്ങനെ അതേപോലെ എഴുതി വെക്കാൻ പറ്റണം. അങ്ങനെ ആൻഡ്യൂസ്ഡ് EMF-ന്റെ എക്സ്പ്രഷനിലേക്ക് എത്തണം. ഇനി നമുക്ക് അതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. വാട്ട് ഇസ് ദ ഗ്രാഫ്? ആൾട്ടർനേറ്റിംഗ് EMF-ഓ ആൾട്ടർനേറ്റിംഗ് കറന്റോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജോ ഒക്കെ എങ്ങനെയാണ് വാരി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിന്റെ ഗ്രാഫ് ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഏതാണെങ്കിലും εε0 സൈൻ ഒമേഗാ ടി ഉപയോഗിക്കാം, V=V0 സൈൻ ഒമേഗാ ടി ഉപയോഗിക്കാം, I=I0 സൈൻ. നമുക്ക് തൽക്കാലം വോൾട്ടേജും കറന്റും വെച്ചുള്ള ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. പോസിറ്റീവും നെഗറ്റീവും വേണം, ടൈമും വേണം അല്ലെ. ടൈം ഞാൻ ഇവിടെ എടുത്തു. ഇവിടെ ഞാൻ തൽക്കാലം കറന്റിനെ എടുക്കാം. അപ്പൊ ഇത് നെഗറ്റീവ് കറന്റ് ആയിരിക്കും. 0 സമയം, കാൽ പിരിയോഡ്, അര പിരിയോഡ്, മുക്കാല് പിരിയോഡ്, ഫുൾ പിരിയോഡ്, ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരെ. ഇത് മാക്സിമം, ദാറ്റ് ഈസ് I0 ആയിട്ട് വരും. പിന്നെ അത് വീണ്ടും 0. മുക്കാൽ പീരിയഡ് ആകുമ്പോൾ -I0 പോകും. പിന്നെ ഫുൾ പീരിയഡ് ആകുമ്പോൾ വീണ്ടും 0. ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. ഇവിടെ ഞാൻ ഒമേഗാ ടി ആണ് എടുക്കണമെങ്കിൽ 0π/2π, 3π/2 ആൻഡ് 2π. അതിന് പറഞ്ഞാൽ ടൈം ആണ് എടുക്കുന്നതെങ്കിൽ കാൽ പീരിയോഡ്, അര പീരിയോഡ്, മുക്കാൽ പീരിയോഡ്, ഫുൾ പീരിയോഡ്. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കാൻ നല്ലത്. നമുക്ക് ടൈം വെച്ചിട്ടാണ് ഗ്രാഫ് നല്ലത്. ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഒമേഗ എന്ന് പറഞ്ഞാൽ 2π. അപ്പൊ ഒമേഗ ടി ഇസ് ഈക്വൽ ടു 2π/T(T) ആണ്. അപ്പൊ ടിക്ക് 0 കൊടുത്താൽ, ഒമേഗ ടി ഈക്വൽ ടു 0 വരും. ഓക്കെ, അപ്പൊ സൈൻ 0 പൂജ്യമായി പോകും. ഇനി ടിക്ക് T/4 കൊടുത്താൽ ഒമേഗ ടി ഈക്വൽ ടു എന്ത് വരും? 2π/T(T)/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു π/2 വരും. ഇനി ടിക്ക് T/2 കൊടുത്താൽ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 2π/T(T)/2 വരും. അങ്ങനെ പൈ വരും. അങ്ങനെ ടിക്ക് 3T/4 കൊടുത്താൽ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 3π/2 വരും. ടി ഈസ് ഈക്വൽ ടു T കൊടുത്താൽ ഒമേഗ ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? 2π/T(T)/2 വരും. 2π. അതാണ് ഈ ഗ്രാഫിന്റെ ഷേപ്പ് വന്നത്. സൈൻ 0, സൈൻ π/2, സൈൻ പൈ, സൈൻ 3π/2 ആൻഡ് സൈൻ 2π. അതിന് പകരം നമ്മൾ ടൈം ആയിട്ട് പോ കാൽ പീരിയോഡ്, അര പീരിയോഡ്, മുക്കാൽ പീരിയഡ്, ഫുൾ പീരിയഡ്. ഇങ്ങനെയാണ് കറന്റ് വാരി ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെയാണ് വോൾട്ടേജ് വാരി ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെയാണ് EMF വാരി ചെയ്യുക. അതായത് ഓരോ ഇൻസ്റ്റന്റിൽ നോക്കൂ, അതിന്റെ വാല്യൂ കൂടി പോയി, മാക്സിമം ആയി, പിന്നെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പൂജ്യമായി, പിന്നെ അതിന്റെ നേരെ നെഗറ്റീവായി. നെഗറ്റീവായി എന്ന് പറഞ്ഞാൽ കുറെ നേരം കറന്റ് അങ്ങോട്ടാണ് ഒഴുകിയതെങ്കിൽ പിന്നെ കുറെ നേരം കറന്റ് ഇങ്ങോട്ട് ഒഴുകും. വീണ്ടും പകുതി സമയം കഴിഞ്ഞാൽ അങ്ങോട്ട് ഒഴുകും. വീണ്ടും പകുതി സമയം ഇങ്ങോട്ട് ഒഴുകും. ഇങ്ങനെ കറന്റ് പകുതി സമയം ഒരു ഡയറക്ഷനിലും മറ്റേ പകുതി സമയം ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒഴുകും. ഈ ആദ്യത്തെ പകുതി സമയത്തിനെ, രണ്ടാമത്തെ പകുതി സമയത്തിനൊക്കെ നമ്മൾ വിളിക്കുക ഹാഫ് സൈക്കിൾ എന്ന് പറയും. രണ്ട് ഹാഫ് സൈക്കിൾസ് ചേർന്നാൽ നമ്മൾ പറയും ഒരു ഫുൾ സൈക്കിൾ ആയി.
അതായത് ഒരു പോസിറ്റീവ് ഡയറക്ഷനും ഒരു നെഗറ്റീവ് ഡയറക്ഷനും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയും. ഇതിനിടയിൽ തന്നെ അത് മാക്സിമത്തിലേക്ക് പോവും, സീറോയിലേക്ക് തിരിച്ചു വരും. മാക്സിമത്തിലേക്ക് പോവും, സീറോയിലേക്ക് തിരിച്ചു വരും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് വൺ കംപ്ലീറ്റ് സൈക്കിൾ. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഇങ്ങനെ എത്ര സൈക്കിൾസ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. എ സിയുടെ ഫ്രീക്വൻസി എന്ന് പറയും. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നിങ്ങൾക്കറിയാം ഹേർട്സ് ആണ്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, എത്ര പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ എത്ര നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ മൊത്തം എത്ര സൈക്കിൾസ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഒരു സെക്കൻഡിലുള്ളതിനെ ഫ്രീക്വൻസി. അതിന്റെ യൂണിറ്റ് ഹേർട്സ് ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ന്യൂ എന്ന ലക്ഷണം അല്ലെങ്കിൽ എഫ് എന്ന ലക്ഷണം ഉപയോഗിച്ചാൽ 50 ഹേർട്സ് ആണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സപ്ലൈഡ് KSEB നമുക്ക് തരുന്ന സപ്ലൈയുടെ ഹൗസ് ഹോൾഡ് സപ്ലൈയുടെ ഫ്രീക്വൻസി 50 ഹേർട്സ് ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു സെക്കൻഡില് 50 പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും, 50 നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ 50 സൈക്കിൾസ് ഉണ്ടാവും എന്നർത്ഥം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഫ്രീക്വൻസി എന്താ മനസ്സിലായി? പിരിയോഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുന്ന സമയമാണ് ക്യാപിറ്റൽ ടി. പിരിയോഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം 1/ ഫ്രീക്വൻസിയാണ് പിരിയോഡ്, അല്ലെങ്കിൽ 1/ പിരിയോഡ് ആണ് ഫ്രീക്വൻസി. കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ AC ജനറേറ്റർ നമുക്ക് ഇതേപോലെ തന്നെ വോൾട്ടേജിന്റെ ഗ്രാഫും വരയ്ക്കാം, EMF ഗ്രാഫും നിങ്ങൾക്ക് വരച്ച് ചേർക്കാവുന്നതാണ്. അപ്പോഴാണ് ഈ നമ്മൾ ഇതിനൊന്ന് മെഷർ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ പോണം. എങ്ങനെയാണ് AC മെഷർ ചെയ്യുക? നോക്കൂ, വാട്ട് ഈസ് ദ ആവറേജ് വാല്യൂ? അപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് മാറുമ്പോൾ നമ്മൾ പറയുന്ന വാല്യൂ ആവറേജ് വാല്യൂ. മാക്സിമം വാല്യൂ നേരത്തെ പറഞ്ഞു, ഇൻഡ്യൂസ്ഡ് EMF ആണെങ്കിൽ BIN ω EMF ആണെങ്കിൽ, ആൾട്ടർനേറ്റിംഗ് EMF ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ BIN ω കറണ്ട് അല്ല കേട്ടോ, വോൾട്ടേജ് അല്ല. EMF മാക്സിമം വാല്യൂ BIN ω. ഞാൻ ഇപ്പൊ ചോദിക്കുന്ന കറന്റിന്റെ ആവറേജ് വാല്യൂ എത്രയാണ്? ആവറേജ് വാല്യൂ എത്രയും? ഒരു പോസിറ്റീവ് ഇടണമെങ്കിൽ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് മാക്സിമം ഉണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് മാക്സിമം ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഓരോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനും ഒരു നെഗറ്റീവ് വാല്യൂ ആ അടുത്ത ഹാഫ് സൈക്കിളിലുണ്ട്. അപ്പൊ ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ ആവറേജ് എടുക്കുന്ന സമയത്ത് പൂജ്യമായി മാറും. അപ്പൊ ആൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓവർ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് സീറോ. ഒരു കംപ്ലീറ്റ് സൈക്കിൾ നേരത്തേക്ക് ആവറേജ് എടുത്താൽ കറന്റും വോൾട്ടേജും സീറോ ആയി. അപ്പൊ നമുക്ക് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആവറേജ് എടുത്താൽ മെഷർ ചെയ്യാൻ പറ്റാണ്ട് വാരി ചെയ്യുന്നതുകൊണ്ടാണ് ആവറേജ് എടുക്കാൻ പോയത്. ആവറേജ് എടുക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ നേരത്തേക്ക് ക്യാൻസൽ ചെയ്ത് പൂജ്യമായിട്ട് മാറി. അപ്പൊ നമുക്ക് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ അടുത്തൊരു മെത്തേഡ് പറയുന്നത്. അത് സാധാരണ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് മെത്തേഡാണ്. AC മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ്. കറന്റിന്റെ ഡയറക്ഷനായിട്ട് ബന്ധമില്ലാത്ത ഇഫക്റ്റ് ആണ് ഹീറ്റിംഗ് ഇഫക്ട്. മാഗ്നറ്റിക് ഇഫക്റ്റും ഇലക്ട്രിക് ഇഫക്റ്റ് ഒക്കെ കറന്റിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ മാറും. പക്ഷെ ഹീറ്റിംഗ് ഇഫക്ട് HIS²RT എന്നുള്ള ഫോർമുലയാണ്, നിങ്ങൾക്കറിയാം ജൂൾസിലോ. സ്ക്വയർ ഓഫ് ദ കറന്റിന്റെ പ്രൊപ്പോർഷനാണ്. അപ്പൊ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എപ്പോഴും ഹീറ്റ് എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഡയറക്ഷനുമായി ബന്ധമില്ലാത്ത ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ് AC മെഷർ ചെയ്യാൻ ഉപയോഗിക്കുക. ഒരു പോയിന്റ് ഓർമ്മിക്കുക. ഇനി അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂ പേര് പറയാ. ഈ പറഞ്ഞ ആവറേജ് വാല്യൂ പൂജ്യമായതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കാണ് RMS വാല്യൂ. എന്താണ് RMSന്റെ ഫുൾ ഫോം? റൂട്ട് മീൻ സ്ക്വയർ. കഴിഞ്ഞ വർഷം നിങ്ങൾ ഗ്യാസിന്റെ RMS വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്. ഗ്യാസ് റാൻഡം മോഷനിലായതുകൊണ്ട് ഗ്യാസ് മോളിക്യൂൾസിന്റെ ആവറേജ് വെലോസിറ്റി പൂജ്യമായതുകൊണ്ട് അത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ വെലോസിറ്റികളുടെയും സ്ക്വയർ കണ്ട് മീൻ കണ്ട് റൂട്ട് കണ്ടു. അതേപോലെ തന്നെ ഇവിടെ ആവറേജ് വാല്യൂ കറന്റിന്റെ പൂജ്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഇൻസ്റ്റന്റേനിയസ് കറന്റുകളെയും സ്ക്വയർ ചെയ്യും. അപ്പൊ എല്ലാ നെഗറ്റീവുകളും പോസിറ്റീവുകളും ഒക്കെ എന്തായി മാറി? പോസിറ്റീവായി. അപ്പൊ ആദ്യം ചെയ്യുന്ന പണിയാണ് സ്ക്വയറിംഗ്. പിന്നെ അവരുടെയൊക്കെ കൂടി മീൻ കാണും. എത്ര നേരത്തേക്കാണ് മീൻ കാണുക? ഒരു കംപ്ലീറ്റ് സൈക്കിൾ നേരത്തേക്കാണ് മീൻ കാണുക. മീൻ എങ്ങനെ കാണുക? ഒക്കെ കൂടി കൂട്ടുക, അത്രയും കൊണ്ടിരിക്കുക. അപ്പൊ മീൻ കാണും. അത് കഴിഞ്ഞാലോ തിരിച്ച് സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ ദ സ്ക്വയേഴ്സിന്റെ മീനിന്റെ റൂട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റ്. എത്ര നേരത്തേക്കാണ്? ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. കാരണം ഒരു സൈക്കിളാണ് പോസിറ്റീവ് നെഗറ്റീവ് കൂടി ചേർന്നത്. ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് കോൾഡ് RMS വാല്യൂ ഓഫ് AC. എങ്ങനെയാണ് അത് മെഷർ ചെയ്യുക? നമുക്ക് ആദ്യം ചെയ്യാം. നമുക്കറിയാം ഇൻസ്റ്റന്റേനിയസ് വാല്യൂ പറഞ്ഞു I=IO sin ω t. അപ്പൊ സ്ക്വയർ ചെയ്യാൻ പറഞ്ഞാൽ I²=, എന്തുവരും? I²(sin²ω t). ഇനി ഇതിനൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യണം? മീൻ കാണണം. മീൻ കാണണമെങ്കിൽ ഇതൊക്കെ കൂടി കൂട്ടണം. എത്ര നേരത്തേക്കാണ് കൂട്ടേണ്ടത്? ഒരു പീരിയോഡ് നേരത്തേക്കാണ് കൂട്ടുന്നത്. അപ്പൊ കൂട്ടണമെങ്കിൽ ഇന്റഗ്രൽ കൂട്ടുക എന്നുള്ളത് തുടർച്ചയായി മാറുന്നത് കൊണ്ട് സമ്മേഷൻ എന്താ ചെയ്യുക? ഇന്റഗ്രേഷൻ ആണ്. ഇതിനൊക്കെ കൂടി കൂട്ടാൻ പോവാണ് I²(sin²ω t). അപ്പൊ ഒരു വാരിയബിൾ വേണല്ലോ, സമയമല്ലേ മാറുന്നത്. അപ്പൊ DT എന്ന് എഴുതണം. അപ്പൊ നമ്മളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്തു എന്നൊക്കെ കൂടി കൂട്ടി. കൂട്ടിയതിനെ അത്രയും കൊണ്ട് അരിച്ചാലല്ലേ മീൻ ആവുള്ളൂ. ഇപ്പൊ മീനാണ് കാണാൻ പോണത്, സ്ക്വയർ ചെയ്തു. ഇനി മീൻ കാണാൻ ഒക്കെ കൂടി കൂട്ടി അത്രയും കൊണ്ടായിരിക്കണം. എത്രയും കൊണ്ടായിരിക്കണം? നമ്പർ അല്ല അവിടെ, സമയത്തിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പൊ ടോട്ടൽ സമയം കൊണ്ടായിരിക്കണം. ഒരു കംപ്ലീറ്റ് സൈക്കിളിന് എടുക്കുന്ന ടോട്ടൽ ടൈമാണ് പിരിയോഡ്. അപ്പൊ ക്യാപിറ്റൽ T കൊണ്ടായിരിക്കണം. അപ്പൊ നമ്മളിപ്പോ സ്ക്വയർ ചെയ്തു, മീൻ ചെയ്തു, കൂട്ടിയ ശേഷം അത്രയും കൊണ്ട് അരിച്ചപ്പോ മീനായി. ഇനി എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് കാണണം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് VRMS
സോറി ഐ ആർ എം എസ് കറന്റിന്റെ ആർ എം എസ് വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് കറന്റ് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഇസ് ഗിവൻ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വൺ ബൈ ടി ക്യാപ് വൺ ബൈ ടി ഞാൻ പുറത്തേക്ക് എടുത്തു ഇന്റഗ്രൽ സീറോ ടു ടി അല്ലെ പൂജ്യം മുതൽ ക്യാപിറ്റൽ ടി വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം ഐ സീറോ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അതിനെ ടൈം കൊണ്ട് അരിച്ച് സ്ക്വയർ ചെയ്തു ഇന്റഗ്രേറ്റ് ചെയ്തു ടൈം കൊണ്ട് അരിച്ചു റൂട്ട് കണ്ടു അപ്പൊ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് ഐ ആർ എം എസ്. ഇതിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾ ആൻസർ മാത്രം ഓർമ്മിച്ചാൽ മതി ഇന്റഗ്രേഷൻ മാത്സിൽ പഠിക്കാം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഐ ആർ എം എസ് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടിയതാണ് ഐ സീറോ ബൈ റൂട്ട് ടു ആണ്. എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് മാത്സിൽ പറയും. നമ്മൾ ക്ലാസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ വിശദമായിട്ട് അതിനെ കുറിച്ച് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് പറയാം. മാത്സ് ഒന്ന് ഇന്റഗ്രേഷൻ പഠിച്ചോട്ടെ. സോ ഐ ആർ എം എസ് ഇക്വൽ ടു ഐ സീറോ ബൈ റൂട്ട് ടു എന്ന് കിട്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ. ഇതേപോലെ നിങ്ങൾക്ക് ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജിനെയും കണ്ടുപിടിക്കാം. ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഈസ് ഗിവൺ ബൈ എങ്ങനെയാ കിട്ടുക ഇതേപോലെ തന്നെ വേ സ്റ്റെപ്പ് തന്നെ. സോ വി ആർ എം എസ് ഇക്വൽ ടു സ്റ്റെപ്പ് എഴുതണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു വി സീറോ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു സീറോ ടു ടി ഇന്റഗ്രേറ്റ് ചെയ്തു അതിനെ ഡിവൈഡ് ചെയ്തു അപ്പൊ മീൻ കണ്ടു അതിന്റെ റൂട്ട് കണ്ടു. സോ ആ ആൻസർ കിട്ടുക വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി സീറോ ബൈ റൂട്ട് ടു എന്നാണ് ഇതേപോലെ. അപ്പൊ ഐ ആർ എം എസും ഇ ആർ എം എസും കിട്ടി. ഈ വി ആർ എം എസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. അപ്പൊ വീട്ടിലെ എ സിയുടെ വോൾട്ടേജ് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 220 വോൾട്ട് ആണ്. 220 വോൾട്ട് ആണ്. എന്താണ് 220 വോൾട്ട്? എന്താണ് അത് മെഷർ ചെയ്യുന്നത്? എവറേജ് വാല്യൂ ആണോ? അല്ല. എവറേജ് വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ സീറോ ആണ്. മാക്സിമം വാല്യൂ ആണോ? അല്ല. ഇറ്റ് ഈസ് ദ ആർ എം എസ് വാല്യൂ ആണ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ എ സിയുടെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത് ആർ എം എസ് വാല്യൂ ആയിട്ടാണ്. ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ അളക്കുന്നത് ആർ എം എസ് വാല്യൂ ആണ്. 220 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് ആർ എം എസ് വാല്യൂ ആണ്. അപ്പൊ വി ആർ എം എസ് ആണ്. വി ആർ എം എസ് ആണ് എന്ത്? 230 വോൾട്ട്. അപ്പൊ തിരിച്ചെന്ത് എഴുതാം? വി സീറോ ഇസ് ഈക്വൽ ടു റൂട്ട് ടു ഇന്റു വി ആർ എം എസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ടു ഇന്റു 220 ദാറ്റ്സ് ഈക്വൽ ടു 311 വോൾട്ട് ആണ്. അപ്പൊ വീട്ടിൽ വരുന്ന വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ എ സിയുടെ മാക്സിമം വാല്യൂ വോൾട്ടേജ് എത്രയാണ്? 311 വോൾട്ട് ആണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അപ്പൊ ഒന്നുകൂടി വാക്കുകൾ പറയാം. വി സീറോ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണ്. അതിലെ അതിനെ ആർ എം എസ് വാല്യൂ കാണുമ്പോഴാണ് വി ആർ എം എസ് കിട്ടുക. അതിലെ വി സീറോ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. ആവറേജ് വാല്യൂ ഓഫ് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ സീറോ ആണ്. മാക്സിമം വാല്യൂ വി സീറോ ആണ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ വി സീറോ സൈൻ ഒമേഗ ടി ആണ്. ഇനി ആർ എം എസ് വാല്യൂ വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി സീറോ ബൈ റൂട്ട് ടു ആണ്. അപ്പൊ 220 വോൾട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ 220 അല്ല, എത്രയാണ്? 311 വോൾട്ട് ആണെന്ന് മനസ്സിലാവണം. ആർ എം എസ് വാല്യൂ ആണ് നമ്മൾ അളക്കുക. ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലായി. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സൈക്കിളുകളുടെ എണ്ണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ എ സി എങ്ങനെയാ മെഷർ ചെയ്യേണ്ടത് മനസ്സിലായി. എങ്ങനെയാണ് എ സി ഉണ്ടാക്കുക എന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങളിലേക്ക് എത്തി എന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.